എനിമ കൊടുക്കുന്ന എനിമ ക്യാനാണ് ഇത്. നമുക്ക് മൂത്രം നശ്വം ചെയ്യാനും ചെവിയിൽ ഒഴിക്കാനും ഉള്ള പാത്രമാണ് ഇത്. നമുക്ക് കണ്ണ് ഇങ്ങനെ കണ്ണിൻ്റെ അസുഖങ്ങൾക്ക് മൂത്രം കണ്ണിലെടുത്ത് ഇങ്ങനെ വെച്ച് ഇതേപോലെ. അനവധി സമ്മേളനങ്ങൾ കണ്ട കേരളം കൗതുകകരമായ ഒരു അന്തർദേശീയ സമ്മേളനത്തിന് ഒരുങ്ങുന്നു. മെയ് 13-നും 14-നുമായിട്ട് കൊച്ചിയിൽ മൂത്രചികിത്സ നടത്തുന്നവരുടെ അന്തർദേശീയ ദ്വൈദിന സമ്മേളനം നടക്കുകയാണ്. 3000 പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന മൂത്രചികിത്സ ഇന്ത്യക്കാർക്ക് സുപരിചിതമാക്കിയത് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ 25,000-ത്തോളം മൂത്രപാനം ഒരു ചികിത്സാ രീതിയായി ചെയ്യുന്നവരുണ്ട്. ക്ലബിൽ തന്നെ 15,000-ത്തോളം പേരുണ്ട്. പ്രമുഖ അലോപ്പതി ഡോക്ടർമാർ അടക്കമുണ്ട്. കൊച്ചിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തുന്നു. ബാംഗ്ലൂരിലെ പ്രമുഖ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ബാനുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുകയാണ് സംഘാടക സമിതി അംഗം കൂടിയായ തമ്പി നാഗാർജുന. നമ്മള് മെയ് 13-14 കേരള പലതിന്റെയും ഒരു തുടക്കമായതുകൊണ്ട് അന്താരാഷ്ട്ര സെമിനാർ ആലുവയിലെ YMCA വെച്ച് നടക്കുകയാണ്. ഇത് ഇതിന്റെ നമ്മള് നമുക്ക് എനിമ കൊടുക്കുന്ന എനിമ ക്യാനാണ് ഇത്. നമുക്ക് മൂത്രം നശ്വം ചെയ്യാനും ചെവിയിൽ ഒഴിക്കാനും ഉള്ള പാത്രമാണ് ഇത്. നമുക്ക് കണ്ണ് ഇങ്ങനെ കണ്ണിൻ്റെ അസുഖങ്ങൾക്ക് മൂത്രം കണ്ണിലെടുത്ത് ഇങ്ങനെ വെച്ച് ഇതേപോലെ ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ചെയ്താൽ നഷ്ടപ്പെട്ട കാഴ്ചകൾ തിരിച്ചു കിട്ടും. ഇതിനൊക്കെ ഇപ്പം 10,000-ക്കണക്കിന് ആളുകൾ ഇതിന്റെ പ്രായോഗികരായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് വളരെ അടുത്ത കാലത്ത് ഒരു നിയോഗം എന്നോളം വന്നതാണ്. വന്നതിന് ശേഷം ലങ്സ് ക്യാൻസർ വന്ന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഇനി ജീവന അധികതാൾ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഓക്സിജൻ സിലിണ്ടർ സഹിതം കൊടുത്തുവിട്ടിരുന്ന ഒരു രോഗി ഇന്ന് ആശുപത്രി പോകാതെ ഒരു 30-60 ദിവസം കൊണ്ട് എണീറ്റ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അനേകായിരങ്ങൾ ഇതിൻ്റെ സുഖം അനുഭവിച്ചു. ഈ വാട്ടർ ഓഫ് ലൈഫിൻ്റെ തർജ്ജമയിൽ കൂടെയും മറ്റും വളരെയേറെ ആളുകൾ ഇതിൻ്റെ ഗുണം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വയം അനുഭവിക്കുക. അതായത് അവനവൻ്റെ മൂത്രം രാവിലെ 3-നും 6-നും ഇടയ്ക്കുള്ള വെളു ശുഭമുഹൂർത്തത്തിൽ ഇടമൂത്രം എടുക്കുക. തലയും വാലും കളഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് മുഖം കഴുകി കുറച്ചെ കുറച്ചായിട്ട് സിപ്പ് ചെയ്ത് കഴിക്കുക. അങ്ങനെ കഴിച്ച് ഒരു 7 ദിവസം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിങ്ങൾ വിരക്തി വരും. കാര്യം ഇതിൽ 3,080-ഓളം ഘടകങ്ങളുണ്ടെന്ന് ആൽബർട്ട യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡീസിലുണ്ട്. അതുപോലെ തന്നെ ലാൻസെറ്റ് സ്റ്റഡീസുണ്ട് ആധികാരികമായിട്ട് ആലോപ്പതി മോഡേൺ സയൻസിൻ്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെം സെല്ല് തുടങ്ങി പല മൂല്യ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് മലവും മൂത്രവും നമുക്ക് ഉച്ചിഷ്ടമല്ലേ എന്നൊരു ധാരണ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഞാനും അങ്ങനെ തന്നെ ധരിച്ചിരുന്നവനാണ്. ഇത്രയൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നരമൂത്രം ഗ്രഹന്തി എന്ന ഭാവപ്രകാശത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശുശ്രു സംഹിതയിലുണ്ട്. മിക്കവാറും എല്ലാ ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് മറ്റു പല മരുന്നിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ടുള്ളതല്ലാതെ കാന്താരിമുളവും സമൂലവും ഒക്കെ ചേർത്ത് നമ്മൾ കഴിച്ചിട്ടുള്ളതല്ലാതെ മീറസത്തും ജനിനായൊക്കെ ചേർത്ത് കഴിച്ചിട്ടുള്ളതല്ലാതെ മൂത്രം മാത്രമായിട്ട് പാനം ചെയ്യുമെന്ന് നമ്മൾ മൊറാർജി ദേശായിയുടെ സമയത്ത് കേട്ട് ചിരിച്ചു തള്ളിയതല്ലാതെ ഇതുവരെ ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പം അതിൻ്റെ കാലഘട്ടമാണ്. ഇത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കും 6 മണിക്കിടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണും അതിൻ്റെ ഇത് ഹോർമോൺസും സെറോട്ടോണും ഡോപ്പോമിൻ്റെ പ്രൊഡക്ഷൻ കൂടും സമയമാണ്. ആ മൂത്രമാണ് ഒന്നുകൂടെ നല്ലത്. ഇതിനെക്കുറിച്ചൊക്കെ ആധികാരിക വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ YMCA 13-ഉം 14-ഉം സംഘടിപ്പിക്കുന്ന ദ്വിദിന സെമിനാറിൽ പങ്കെടുക്കുകയും അതിൽ കൂടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. എല്ലാവരും വരണം എന്ന് ആഗ്രഹിക്കുകയും നിങ്ങളെല്ലാം ക്ഷണിക്കുകയും ചെയ്യുന്നു. നന്ദി. നമസ്കാരം.